I would like to welcome our next contestant to the stage, Mr. Thomas George. Hi, Thomas. How are you today? Good. How are you? Good, good. Thank you. Thanks. Are you ready for your last performance yes, for the first thanks. Round? Yes, thank you. ഏത് പാട്ടാണ് പാടുന്നത്? ഞാനൊരു ഹിന്ദി പാട്ടാണ് പാടുന്നത്. ദാസേട്ടന്റെ പാട്ടാണ്. ചിച്ചോറിലെ ജബദീപ് ജലയാന. ഹിന്ദി അറിയാവോ? കൈസ ഹേ. എനിക്ക് അറിയത്തില്ല. ഞാൻ ഇപ്പോഴാണ് മലയാളം പഠിക്കുന്നത്. അപ്പോൾ ഹിന്ദി ഇനി അടുത്തത്. ആ ഹിന്ദി. ഐ വാസ് ദേർ 6 മന്ത്സ് ഇൻ ബോംബെ. വെരി നൈസ്. താങ്ക് യു. നന്നായി പാടുക. താങ്ക്സ്. ജബ ശാം തലേ ആനാ, ജബ ദീപ് ചലേ ആനാ, ജബ ശാം തലേ ആനാ, സങ്കേത് മിലന കാ ഭൂല ന ജാനാ മേരാ പ്യാര നാ ദുസരാനാ. ജബ ദീപ് ചലേ ആനാ, ജബ ശാം തലേ ആനാ. കനടകര് പുഹാരുങ്ക തേരീ രാഗ നിഹാരുങ്ക, മേ പലകനടകര് പുഹാരുങ്ക തേരീ രാഗ നിഹാരുങ്ക, മേരി പ്രീത് കാ കാജൽ തും അപ്നേ നൈനോ മേ മലയാനാ. ജബ ദീപ് ചലേ ആനാ, ജബ ശാം തലേ ആനാ. ജഹാന പഹലി പാരു മിലേതേ ഹം ജിസ് ജഗാ സേ സംഗ ചലേതേ ഹം. ജഹാന പഹലി പാരു മിലേതേ ഹം ജിസ് ജഗാ സേ സംഗ ചലേതേ ഹം. നദിയാ കേ കിനാരെ ആജ് ഉസി ഹം വാകേ തലേ ആനാ. ജബ ദീപ് ചലേ ആനാ, ജബ ശാം തലേ ആനാ. രിഗാ മാഗരി സസനി പപമാ രിഗാ സനി സദഗമപ്പ നിത് സാഞ്ച് സവേരേ മിൽതേ ഹേ. ആ നിത്
साथ सांझ सवेरे मिलते हैं उन्हें देख गितारे खिलते हैं नित सांझ सवेरे मिलते हैं उन्हें देख गितारे खिलते हैं लेते हैं विराइक तुझसे कहते हैं चले आना जब दीप जले आना जब शाम दले आना संकेत मिलन का भूल न जाना मेरा प्यार ना बिसराना जब दीप जले आना जब शाम तले आना जब दीप चले आना जब शाम तले आना Thomas, wow, great job. Thank you. ഒരു ഗസ്സല കേക്കുന്ന പോലെ ഇരുന്നല്ലോ. Oh, thank you. എങ്ങനെ പാടിന്ന് തോന്നുന്നു? ആ കുറച്ചൊക്കെ കുഴശ്രുതി പോയെന്ന് തോന്നുന്നു, പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണ്, സെമി ക്ലാസിക്കൽ. എനിക്ക് മൊത്തത്തിൽ എനിക്ക് തോന്നിയ കാര്യം സംഗതിക്കൊന്നും പെർഫെക്ഷൻ ഇല്ലായിരുന്നു എന്നാണ്. സ്വരസ്ഥാനങ്ങൾ മാറിപ്പോയിട്ടുണ്ട്, അപ്പോൾ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പിന്നെ സാധകം ചെയ്താൽ എനിക്ക് തോന്നുന്നു തൊണ്ടയിൽ കൂടുതൽ സംഗതി ക്ലിയർ ആയിട്ട് സുഖമില്ലായിരുന്നു, ആന്റിബയോട്ടിക് തീർന്നത്. ഓ, അങ്ങനെ എനിക്ക് തോന്നിയ സ്വരസ്ഥാനങ്ങളും പിന്നെ ആ സംഗതികളൊക്കെ ക്ലാരിറ്റി കുറവായിരുന്നു. ഗുഡ് ലക്ക് ഫോർ നെക്സ്റ്റ് ടൈം. കുമാർ ടീച്ചർ, എന്താണ് പറയേണ്ടതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. എൻ്റെ ഫേവററ്റ് പാട്ടുകളിൽ ഒന്നാണ്, എത്ര കേട്ടാലും എനിക്ക് മതി വരാത്തൊരു പാട്ടാണിത്. അത് ചൂസ് ചെയ്തതിന് താങ്ക് യു. എന്നിരുന്നാലും ഇതൊരു നല്ല ചോയ്സ് ആണോ എന്നെനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. മറ്റൊന്നും തോന്നരുത് അങ്ങനെ പറയുന്നതിൽ, കാരണം ഇതൊരു സെമി ക്ലാസിക്കൽ എന്ന് പറയുന്നതിനേക്കാൾ ഇതൊരു സെമി ക്ലാസിക്കലിനേക്കാൾ ക്ലാസിക്കലാണിത്. ഇത് പാടണമെങ്കിൽ ഇതിലെ ഓരോ സംഗതി, ഓരോ വാക്കിലും ഓരോ സംഗതിയുണ്ട് ഇതിനകത്ത്. അത് ദാസേട്ടന് വേണ്ടി മാത്രം രചിച്ചിരിക്കുന്ന ഒരു പാട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഈ പാട്ട് എടുത്ത് പാടാൻ. ടീച്ചർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു വലിയ കട്ടിയുള്ള പാട്ട് കൊണ്ടുവന്നതുകൊണ്ട്. ഇത്രയും കട്ടിയുള്ളതെന്നല്ല ഞാൻ പറഞ്ഞത്, തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കാമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, കരിങ്കല്ലടിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് കുറച്ച് കട്ടി കൂടിപ്പോയിന്ന് എനിക്ക് തോന്നി. കുറച്ചും കൂടി തീരെ സിമ്പിളല്ല, എന്നാൽ ഇവിടെ പലരും ഇപ്പം ഇന്ന് പാടിയല്ലോ, നല്ല ചോയ്സ് ആയിരുന്നു മിക്ക ആൾക്കാരുടെയും. അതുപോലത്തെ ഒരു പാട്ടെടുത്ത് പാടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ എത്രയോ കൂടുതൽ നന്നായി പാടാൻ പറ്റുമായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കേട്ടതാണല്ലോ ഞാൻ, അതുകൊണ്ട് എനിക്കങ്ങ് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി ഇത് കേട്ടപ്പോൾ. ഹെലൻ ടീച്ചർ പറഞ്ഞ പോലെ ആ സംഗതികൾക്കൊന്നും തന്നെ ക്ലാരിറ്റി വന്നില്ല, ഡെഫിനേഷനേ വന്നില്ല. ഇതിൽ ഒരുപാട് സംഗതിയുണ്ട്. ആ ഫസ്റ്റ് ലൈൻ തന്നെ जब दीप चले आना सुख शाम चले आना अ प्लेन അല്ല. जब दीप അവിടെ തന്നെ ഒരു സംഗതി, തുടക്കത്തിൽ തന്നെ ഒരു സംഗതിയാണ് അതിൽ. പിന്നെ ആ ജബ് ദീപ് ഓരോ പ്രാവശ്യവും ഓരോ രീതിയിലാണ് പാടുന്നത്, എല്ലാം വ്യത്യാസമുണ്ട് പാടുന്നതിൽ. അത് അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി ഒന്ന് ട്രൈ ചെയ്ത് ഇങ്ങനത്തെ ഒരു പാട്ട് എടുക്കുകയാണെങ്കിൽ ആരുടെയെങ്കിലും അടുത്ത് പോയി നന്നായി ഇത് പാടി കേൾപ്പിച്ച് തെറ്റുകളൊക്കെ തിരുത്തി പാടണം. ഡിസ്കറേജ് ചെയ്യല്ല, തീർച്ചയായിട്ടും ഇങ്ങനത്തെ പാട്ടുകളെടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഇനി ഒരു വേദിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കാണും, കാരണം ഇത് കുറേ പ്രാവശ്യം. അല്ല, എൻകറേജ്മെൻ്റ് ആണ് ഞങ്ങൾ തരുന്നതും, അല്ലാതെ കുറ്റം പറയുന്നതല്ല. തീർച്ചയായിട്ടും ഇതിലും നന്നായി പാടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം.
ഇന്ന് ഞങ്ങൾ കേട്ടപ്പോൾ ഒരുപാട് പേര് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഞാനിപ്പോൾ രണ്ട് സ്റ്റേജ് കേട്ട് കഴിഞ്ഞു. ഇന്ന് മൂന്നാമത്തതിൽ എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് തോന്നി പലരുടെയും പാട്ടിൽ. അതുകൊണ്ട് എനിക്കൊരു വിഷമം. അടുത്ത പ്രാവശ്യം പറ്റുന്ന ഒരു പാട്ട് എടുത്തിട്ട് ഇത് വിഷമമുള്ളതാണെങ്കിൽ ആരുടെങ്കിലും പോയി പഠിക്കുക, അത്രേ വേണ്ടു. കാരണം പഠിച്ചാൽ തീർച്ചയായിട്ടും ഇതിലും നന്നായി പാടാൻ പറ്റും. അതും ഒരു കാരണമായിരിക്കാം. എന്നിരുന്നാലും ഇതിലും നന്നായി പാടാമായിരുന്നു എന്നൊരു തോന്നൽ എനിക്ക്. അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി നന്നായി പാടാൻ സാധിക്കട്ടെ. ഗോഡ് ബ്ലെസ്. താങ്ക് യു. രാജശേഖരൻ സാർ. ഹലോ തോമസ്. ഹലോ സാർ. ദാസേട്ടൻ്റെ ഏറ്റവും നല്ല ഒരു പാട്ടുകളിൽ ഒന്നാണിത്. പ്രത്യേകിച്ചും ഹിന്ദി പാട്ടുകളിൽ വളരെ മനോഹരമായി പാടിയൊരു പാട്ട്. അത് എടുത്തതിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു. അതേസമയം ഇവർ രണ്ടുപേരും പറഞ്ഞതുപോലെ ഈ പാട്ട് വളരെ ബുദ്ധിമുട്ടാണ് പാടാൻ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓരോ വരിയിലും ഓരോ സംഗതികളും മറ്റ് ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു പാട്ടാണ്. വളരെ ക്ലാസിക്കൽ ബേസുള്ളൊരു പാട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. എന്നാലും അടുത്ത പ്രാവശ്യം നന്നായി പ്രാക്ടീസ് ചെയ്ത് നല്ലൊരു പാട്ടുമായിട്ട് വരിക. താങ്ക് യു. മാർക്ക് കേൾക്കാൻ റെഡിയാണോ? റെഡിയാണ്. എന്നാൽ നമുക്കിനി തോമസിൻ്റെ മാർക്ക്സ് ജഡ്ജിനോട് ചോദിക്കാം. തോമസിന് ലഭിച്ചിരിക്കുന്നത് 74 out of 90. Good luck. Thank you. We will see you soon. Thank you.